നമസ്കാരം. അഭിഭാഷക വൃത്തിയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട അഡ്വക്കേറ്റ് എൻ ഐലിക്ക് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ സ്നേഹാദരം. പറവൂർ ഗസ്റ്റ് ഹൗസിൽ നടന്ന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വാർത്തയിലേക്ക്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലയളവിലാണ് അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടുന്നത്. പിന്നീട് പല വർത്തമാനങ്ങൾക്കിടയിൽ പഴയ പക്ഷോപകാരിയായ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ പലരും അനുസ്മരിക്കുന്നത് ഓർത്തെടുക്കുന്നത് കേൾക്കുകയുണ്ടായി. പല സാഹസിക പ്രവർത്തനങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ കഠിനമായ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയ ആളാണ് അലി വക്കീൽ. പിന്നീട് അദ്ദേഹം പ്രൊഫഷണൽ കുറേയൊക്കെ വിപുലീകരിച്ചു. ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാളായി പറവൂര് മാത്രമല്ല കേരളത്തിലെയും മികച്ച അഭിഭാഷകരിൽ ഒരാളായി അദ്ദേഹം മാറി. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പൊതുപ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗം തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഡി സി മെമ്പർ, ഏരിയ സെക്രട്ടറി, എല്ലാമെല്ലാമായി നാളേ വരെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. പറവൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ വേർതിരിക്കാനാകാത്ത പേരുകൾ ഉണ്ടെങ്കിൽ അതിൽ പ്രഥമസ്ഥാനീയനായിട്ട് വരുന്നത് അനുസാറാണ് എന്ന അഭിപ്രായമാണ് എന്നെ പോലുള്ളവർക്കുള്ളത്. ഭാഷക വൃത്തിയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന ശ്രീ എം എ അലിയെ ആദരിക്കുന്ന ഈ യോഗത്തിലേക്കുള്ള ക്ഷണം ലഭിച്ച അവസരത്തിൽ തന്നെ എൻ്റെ ഓർമ്മയിൽ എത്തിയത് ശ്രീ അലി അഭിഭാഷകനാകുന്നതിന് മുൻപ് ഏതാണ്ട് 50 കൊല്ലത്തിനേറെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഓർമ്മകളാണ്. അഭിഭാഷക വൃത്തിയിലെത്തുന്നതിന് മുൻപേ തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പഴയ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നായ അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷനിൽ നിന്ന് വിട്ടുമാറി കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് 1969 തലശ്ശേരിയിൽ നടന്ന അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലെ ഒരു പ്രതിനിധി നിധി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ തമ്മിൽ ആദ്യം പരിചയപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ നൽകിയ ആദരവിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്ട് മിക്കവാറും കാര്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരും സുഹൃത്തുക്കളും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒന്നും ഞാൻ ആവർത്തിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. വളരെ വിലപ്പെട്ട ഈ സമയം, നിങ്ങളുടെ സമയം എൻ്റെ സംസാരം കൊണ്ട് കവർന്നെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇല്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഞാൻ സി ജെ ജോയ്, ലൈഫ് കോച്ച് റിപ്പോർട്ടർ, നോർത്ത് പറവൂർ. ലൈഫ് കൊച്ചിയുടെ 3 വർഷത്തിൽ എത്തി നിൽക്കുകയാണ് നാമെല്ലാവരും. ഈ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ ഏത് ചെറിയ ഭാഗത്തായാലും വലിയ ഭാഗത്തായാലും എന്ത് പ്രോഗ്രാമിനായാലും വളരെ ആത്മാർത്ഥമായി വന്ന് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വളരെ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ലൈഫ് കൊച്ചി. ഈ 3 വർഷം ഒരാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 വർഷം ആഘോഷിക്കുന്ന ലൈഫ് കൊച്ചിയുടെ പ്രവർത്തകർക്ക് ഇനിയും കൂടുതൽ കൂടുതൽ പരിപാടികളിലേക്ക്, ജനശ്രദ്ധയുള്ള പരിപാടികളിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.